കെപിസിസി അന്തിമ പട്ടിക ഉടൻ പുറത്തിറങ്ങാനിരിക്കെ അർഹരെ തഴഞ്ഞെന്ന് ആരോപിച്ച് പ്രതിഷേധം ഘടിപ്പിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ കച്ച കെട്ടുകയാണ്. പണം വാങ്ങി ചിലർക്ക് പട്ടികയിൽ ഇടം നൽകിയെന്നും ആശ്രിതർക്കാണ് മുൻഗണനയെന്നുമാണ് ഇവരുയർത്തുന്ന പ്രധാന ആക്ഷേപം. കോൺഗ്രസിനുള്ളിലെ വേറിട്ട ശബ്ദമാണ് കെ മുരളീധരൻ. വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കാനും അത് വെട്ടിത്തുറന്ന് പറയാനും കെ മുരളീധരൻ മടിക്കാറില്ല. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും കോഴിക്കോട്ടുള്ള ദിവസം അവരെ ആരെയും ക്ഷണിക്കാതെ മകന്റെ വിവാഹം ലളിതമായി നടത്തിയാണ് ഒടുവിൽ മുരളീധരൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. മകന്റെ വിവാഹമായതിനാൽ ആദ്യ ദിനം ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനായില്ല. എന്നാൽ വിട്ടുനിന്നത് വിയോജിപ്പുകൾ മൂലമാണെന്ന അഭ്യൂഹം പടർന്നു. രണ്ടാം ദിനം ശിബിരത്തിനെത്തിയ മുരളീധരൻ പറഞ്ഞു, വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും, അല്ലാതെ മാറി നിൽക്കുന്നതല്ല ശരി, അതല്ല ശീലമെന്ന്. മുൻ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ചേരിയിൽ ഒരു കാലത്ത് പ്രതിയോഗിയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ചേർന്ന് പഴയ ഐ ഗ്രൂപ്പുകാരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ മുരളീധരൻ. ഈ സാഹചര്യത്തിൽ പട്ടിക പുറത്തുവിട്ടാലുടൻ പ്രതിഷേധം ഉയർന്നേക്കും. എ ഗ്രൂപ്പ് ക്ഷയിച്ചതും തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരും സമരങ്ങളിൽ തല്ലുകൊണ്ട നേതാക്കളുമടക്കം പട്ടികയ്ക്ക് പുറത്താകുമെന്ന ആശങ്കയുണ്ട് ഐ ഗ്രൂപ്പിന്. കെ മുരളീധരൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പട്ടിക നേരത്തെ ഹൈക്കമാൻഡിന് നൽകിയില്ലെങ്കിലും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. വലിയ പ്രതിഷേധം ഉയർന്നേക്കാമെന്ന നേതാക്കളുടെ ഭയവും പട്ടിക വൈകുന്നതിന് കാരണമാകുന്നു. 44 ഒഴിവ് നികത്തി കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് തയ്യാറാക്കിയ ആദ്യ പട്ടിക യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ലെന്ന് കാണിച്ച് ഹൈക്കമാൻഡ് മടക്കി അയച്ചിരുന്നു. ടി എൻ പ്രതാപൻ അടക്കമുള്ളവരുടെ പരാതിയെ തുടർന്നാണ് ഇത് മടക്കി അയച്ചത്. എ ഐ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു വരുത്തി അവർ നൽകുന്ന പേരുകൾ ഉൾപ്പെടുത്താൻ പിന്നീട് തീരുമാനിച്ചു. 280 പേരുടെ പട്ടികയാണ് നൽകിയത്. 30% നോമിനേഷനുമുണ്ട്. എന്നാൽ അന്തിമ പട്ടിക വരുമ്പോൾ ഗ്രൂപ്പുകൾക്കുള്ള പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടാകാനിടയില്ല. കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലിൽ ചിലർ പട്ടികയിൽ ഇടം പിടിക്കും. കെ സിയെ കേരളത്തിൽ സ്വാധീനിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വി ഡി സതീശൻ്റെ ശ്രമം ഫലം കാണാനും സാധ്യതയില്ല. ഏതായാലും പട്ടിക പുറത്തു വരുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയും.